ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ രണ്ട് റെസിപ്പിയിലും വെറൈറ്റി എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ തയ്യാറാക്കുന്ന സെയിം ഫില്ലിംഗ് വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ റെസിപ്പീസ് തയ്യാറാക്കാനെ കൊണ്ട് നമുക്കൊരു ഔട്ടർ കോട്ടിംഗ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാല് ഏത്തപ്പഴം ഒന്ന് നടുവേ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നടുവേ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ എടുത്ത് അതിലേക്ക് ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം വെച്ചു കൊടുക്കാം. എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പഴയുടെ സ്റ്റീമായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ പഴം തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം. അതിൻ്റെ സൈഡിലെ ഫൈബറൊക്കെ ഒന്ന് എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ പഴം നടുവേ ഒന്ന് കീറണം. ഇനി നമുക്കിതിൻ്റെ നടുക്കുള്ള സീഡ്സൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സീഡ്സെല്ലാം എടുത്ത് കളയണം. എല്ലാ പഴത്തിൻ്റെയും സീഡ്സെല്ലാം ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ ഞാനിവിടെ ഒരു പഴത്തിൻ്റെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ പഴം സീഡ്സെല്ലാം കളഞ്ഞുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ശർക്കര ചിരകിയത്, പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ആവശ്യത്തിന് മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ നെയ്യിൽ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. തേങ്ങ ഒന്ന് ചെറുതായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഫില്ലിംഗ് വെച്ച് നമുക്ക് പല തരത്തിലുള്ള സ്നാക്സാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിവിടെ 2 സ്നാക്സ് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ്സോളം നമുക്ക് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ. അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനൊരു കിടിലൻ ഫ്ലേവർ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഏലക്ക യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കാനെ കൊണ്ട് നമുക്ക് കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ആ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ എണ്ണ തേക്കുമ്പോൾ ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ സ്നാക്കായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഉന്നക്കായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കി ഉന്നക്കായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അന്ന് ചൂടായി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഉന്നക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ലൊരു കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഓരോന്നും റോൾ ചെയ്ത് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ റെസിപ്പിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സ്വീറ്റ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ഓട്സിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലറ്റും ഒന്ന് ഡിപ്പ് ചെയ്ത് അതിന് ശേഷം ഓട്സിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫില്ലിങ് കൊണ്ട് തയ്യാറാക്കി എടുത്ത ഈ 2 വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലൻ ടേസ്റ്റാണ് ഈ 2 റെസിപ്പികൾക്കും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വലിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.